അടുത്തത് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ പാർട്ടികൾ കഴിഞ്ഞു, അല്ലെങ്കിൽ അയിരുകളുടെ സാന്ദ്രണം കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, അല്ലെങ്കിൽ സാന്ദ്രീകരിച്ചായിരുന്നു ലോഹത്തെ വേർതിരിക്കൽ. ഈ ടോപ്പിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല കേട്ടോ, ശരിയുള്ള സബ് ടോപ്പിക്കുകളാണ് നമുക്ക് ഇവിടെ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് വരിക. അപ്പൊ നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, അല്ലെങ്കിൽ സാന്ദ്രീകരിച്ചായിരുന്നു ലോഹത്തെ വേർതിരിക്കാൻ രണ്ട് സ്റ്റെപ്പുള്ളത്. ഒന്ന്, നമ്മളെ ഓർ പാർട്ടിക്കിൾസിനെ ഓക്സൈഡ് ആക്കും, അല്ലെങ്കിൽ അയിരിനെ ഓക്സീകരണം നടത്തും. എന്താ ഓക്സീകരണം എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഓക്സിജൻ കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് കോപ്പർ ആണെന്ന് വിചാരിക്കുക, അതിനെന്താക്കും? കോപ്പർ ഓക്സൈഡ് ആക്കി മാറ്റും. സിങ്ക് ആണെങ്കിലോ സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റും. ഇതാണ് അയിരിൻ്റെ ഓക്സിഡേഷൻ, അല്ലെങ്കിൽ ഓർ പാർട്ടിക്കിൾസിനെ ഓക്സൈഡ് ആക്കുക, അല്ലെങ്കിൽ അയിരിനെ ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓക്സിജൻ ചേർത്ത് കൊടുക്കുക. ഇനി അങ്ങനെ ചേർത്ത് കൊടുത്തു, അവസാനം അയിരെന്ത് ചെയ്യണം? ആ ഓക്സിജൻ റിമൂവ് ചെയ്യും വേണം. അതാണ് റിഡക്ഷൻ ഓഫ് ഓസ്, അല്ലെങ്കിൽ ഓക്സീകരിച്ച് അതിനെ നിരോക്സീകരിക്കുക. നമ്മൾ ആദ്യം ഓക്സിജൻ ചേർത്ത് കൊടുത്തില്ലേ, ഓക്സിജൻ കൊണ്ട് റിമൂവ് ചെയ്യാം. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാ അപ്പോൾ അതൊക്കെ ചെയ്യുക എന്നുള്ളത്. അതിന് കാര്യങ്ങളുണ്ട്, നമ്മൾ പഠിക്കും കേട്ടോ. നമ്മളിതൊക്കെ ചെയ്യണത് നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് എങ്ങനെയെങ്കിലും പോയി കിട്ടാൻ കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റലിനെ ഓക്സൈഡ് ആക്കുന്നു, ഓക്സൈഡ് ആക്കിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് വീണ്ടും മെറ്റലാക്കുന്നു. ആ സമയത്തൊക്കെ റിയാക്ഷൻ നടക്കുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വേണ്ടാത്ത ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ അപദ്രവ്യങ്ങൾ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, അല്ലെങ്കിൽ സാന്ദ്രീകരിച്ചായിരുന്ന ലോഹത്തെ വേർതിരിക്കൽ, രണ്ട് സ്റ്റെപ്പുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഫസ്റ്റ് ഓറിനെ ഓക്സൈഡ് ആക്കുക, അല്ലെങ്കിൽ അയറിനെ ഓക്സീകരിക്കുക. പിന്നെയോ ആ ഓക്സൈഡ് ആക്കിയ ഓറിനെ വീണ്ടും മെറ്റലാക്കി മാറ്റുക, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിപ്പിക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം, കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ടു ഓക്സൈഡ്. കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ടു ഓക്സൈഡ് ഫസ്റ്റ് നോക്കാം കേട്ടോ. അവിടെ എന്താ ചെയ്യണത്? നമ്മൾ നമ്മുടെ ഓർ പാർട്ടിക്കിളിനെ ഓക്സൈഡ് ആക്കുക, അല്ലെങ്കിൽ അയിരുകളെ ഓക്സൈഡ് ആക്കുക. ഓക്സൈഡ് ആക്കുക എന്ന ഒരു സംശയവും വേണ്ട. നമ്മൾ എന്ത് ചെയ്യും? ഓക്സിജൻ ചേർത്ത് കൊടുക്കുക, ഇതാണ് ഓക്സൈഡ് ആക്കുക, അല്ലെങ്കിൽ ഓക്സിഡേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്സിജൻ റിമൂവ് ചെയ്യണാണ് എന്ത്? റിഡക്ഷൻ എന്നുള്ളത് കേട്ടോ. ഇത് വേറൊരു കേസിൽ നമ്മൾ പറയാറുണ്ട്, ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തു റെഡ്യൂസ് ചെയ്തു എന്നൊക്കെ ഉള്ളത് കേട്ടോ. അത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം, തേർഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ഇവിടെ മനസ്സിലാക്കുക, സിംപ്ലി നമ്മൾ പഴയ ഹൈപ്പോതെസിസ് പ്രകാരം ഓക്സിഡേഷൻ തന്നാൽ ഓക്സിജൻ ആഡ് ചെയ്യുക, റിഡക്ഷൻ തന്നാൽ ഓക്സിജനെ റിമൂവ് ചെയ്യാൻ പറ്റുക. പിന്നെയാണ് ഇലക്ട്രോണിൻ്റെ കേസിലേക്ക് അത് വന്നത് കേട്ടോ. ഇലക്ട്രോൺ ആഡ് ചെയ്താൽ അത് റിഡക്ഷൻ ആണ്, ഇലക്ട്രോൺ റിമൂവ് ചെയ്യുക ഓക്സിഡേഷൻ എന്നുള്ളത് പിന്നെ വന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് കാൽസിനേഷൻ എന്താണുള്ളത്, പിന്നെ വരുന്നത് റോസ്റ്റിങ്, രണ്ട് സ്റ്റെപ്പ് അവിടെ ഉള്ളത് കേട്ടോ. അതായത് നമ്മൾ എ പാർട്ട് ഓക്സിഡേഷനിൽ രണ്ട് സ്റ്റെപ്പ് ഉള്ളത്, ഒന്ന് കാൽസിനേഷൻ പിന്നെ റോസ്റ്റിങ്. അപ്പോൾ കാൽസിനേഷൻ എന്താണെന്ന് നോക്കാം. കാൽസിനേഷൻ ഒന്നുമില്ല, നമ്മളൊരു ക്ലോസ്ഡ് വെസലിൽ ഹീറ്റ് ചെയ്യുക. കാൽസിനേഷൻ എന്നുള്ളത് ഒരു ക്ലോസ്ഡ് വെസലിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് കേട്ടോ. കാൽസിനേഷൻ എന്നുള്ള ക്ലോസ്ഡ് ആലോചിക്കാം, കാൽസിനേഷൻ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിൽ ഓക്സിജൻ ഉണ്ടാവില്ല. പിന്നെയോ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഓർ പാർട്ടിക്കിളിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കുറഞ്ഞതിൽ എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം. എന്താ മെൽറ്റിംഗ് പോയിന്റ് പറയാൻ കാരണം? ഇപ്പം ഞാൻ എടുത്തത് സ്വർണ്ണമാണെന്ന് വിചാരിക്കാം, ഗോൾഡ് എ യു. ഇത് മെൽറ്റ് ചെയ്യേണ്ടത് 100°C വിചാരിക്കാം, അസ്യൂം കേട്ടോ. ഞാനൊരു 120°C ചൂടാക്കി, എന്ത് ചെയ്യും? സ്വർണം തിളച്ച് മറിഞ്ഞ് ഉരുകയാണ് പോകും. പകരം എന്ത് ചെയ്യണം? ഞാൻ 80°C ചൂടാക്കാൻ പറ്റുള്ളൂ, മനസ്സിലായോ? കാരണം എന്താ, മെൽറ്റിംഗ് പോയിന്റിൽ ദ്രവണാംഗത്തിൽ താഴെ ചൂടാക്കാൻ പറ്റുള്ളൂ. ദ്രവണാംഗത്തിന്റെ മുകളിൽ ചൂടാക്കി എന്ത് ചെയ്യും? അത് ഉരുകിപ്പോവും, അല്ലെങ്കിൽ മെൽറ്റായി പോവും, ഒരു പരിപാടി പിന്നെ നടക്കൂല. അപ്പൊ കാൽസിനേഷൻ ക്ലോസ്ഡ് സിസ്റ്റമാണ്. പിന്നെയോ നമ്മൾ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ താഴെയുള്ള അതിലാണ് ഹീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും? കാർബണേറ്റും ഹൈഡ്രോക്സൈഡും ഒക്കെ നമുക്ക് ഓക്സൈഡ് ആക്കി മാറ്റാൻ പറ്റും. കാർബണേറ്റും ഹൈഡ്രോക്സൈഡും നമുക്ക് ഓക്സൈഡ് ആക്കി മാറ്റാൻ പറ്റും. എന്താണ് ഈ കാർബണേറ്റ് പറഞ്ഞാൽ? CO3 ആണ്. ഹൈഡ്രോക്സൈഡോ OH ട്ടോ. ഇതിനൊക്കെ എന്താക്കി മാറ്റാം? നമുക്ക് ഓക്സൈഡാക്കി, ഓക്സിജനാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ എന്ത് ചെയ്യും? ചൂടാക്കും. ഇതിനാണ് കാൽസിനേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് പ്രത്യേകത? എന്താണ്? നമുക്ക് കാർബണേറ്റും ഹൈഡ്രോക്സൈഡും എന്തായിട്ട് മാറും? ഓക്സൈഡാക്കി മാറ്റും. അപ്പോൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാൽസിനേഷൻ എന്താണെന്ന് തന്നെ ചോദിക്കും. എന്താണ്? നമ്മൾ ഓർ പാർട്ടിക്കിൾസിനെ ഹീറ്റ് ചെയ്യുക, ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജൻ ഉണ്ടാവാൻ പാടില്ല, മെൽറ്റിംഗ് പോയിന്റിൻ്റെ താഴെ ആവണം, മുകളിലായി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഉരുകയാണ് പോകും, ഒന്നിനും പറ്റില്ല സാധനം. അല്ലെങ്കിലോ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ അങ്ങോട്ട് ചൂടാക്കുക. കാർബണേറ്റും ഹൈഡ്രോക്സൈഡ് എന്താക്കി മാറ്റും? ഓക്സൈഡാക്കി മാറ്റും കേട്ടോ. എന്താ കാർബണേറ്റ് പറഞ്ഞാൽ? CO3 ഉള്ള കാര്യത്തിനാണ് കാർബണേറ്റ് എന്ന് വിളിക്കുക. എന്താ ഹൈഡ്രോക്സൈഡ്? NaOH കേട്ടോ. എന്താ സോഡിയം ഹൈഡ്രോക്സൈഡാണ് NaOH എന്ന് പറയുന്ന സാധനം. ഇതിനെന്താക്കി മാറ്റും?
NaO അല്ലെങ്കിൽ ഓക്സൈഡ് ആക്കി മാറ്റും ട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും എക്സാമ്പിൾസ് ഒക്കെ. അപ്പോൾ ഇവിടെ ചോദിക്കുക കാൽസിനേഷൻ എന്താണെന്ന് ചോദിക്കും. എയറിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ വായുവിന്റെ സാന്നിധ്യത്തിലാണോ അസാന്നിധ്യത്തിലാണോ എന്ന് ചോദിക്കും. ഉദാഹരണം ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് റോസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിഡേഷൻ ആണ് കേട്ടോ, അല്ലെങ്കിൽ ഓക്സീകരണം ആണ്, അല്ലെങ്കിൽ മെറ്റലിനെ ഓക്സിജനുമായിട്ട് കൂട്ടിച്ചേർക്കാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം പഠിച്ചത് കാൽസിനേഷൻ ആണ്, അടുത്തത് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് നമുക്ക് പിന്നെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ യൂട്യൂബിനെ ഒരു യൂട്യൂബറൊക്കെ ഉണ്ടായിരുന്നു റോസ്റ്റ് ചെയ്യുന്ന ആളൊക്കെ. അപ്പൊ അത് ഓർത്ത് വെക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, റോസ്റ്റിംഗിന് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആയിരിക്കും. അവിടെ നിന്ന് നമ്മൾ ചൂടാക്കുക. പിന്നെയോ മെൽറ്റിംഗ് പോയിന്റിന്റെ താഴെ തന്നെ, അത് സംശയമല്ല, മെൽറ്റിംഗ് പോയിന്റിന്റെ താഴെ തന്നെ. കാരണം എന്താ, മെൽറ്റിംഗ് പോയിന്റിന്റെ മുകളിലാണെങ്കിൽ സാധനം ഉരുകിപ്പോവും, അല്ലെങ്കിൽ ദ്രവണാംഗത്തിന്റെ മുകളിലാണെങ്കിൽ അത് ഉരുകിപ്പോവും. അപ്പൊ ദ്രവണാംഗത്തിന്റെ താഴെ ആവണം, ഓപ്പൺ ആയിരിക്കണം, ക്ലോസ്ഡ് ആവണ്ട. ഇത് ഓർക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ വീട്ടിലിപ്പോൾ ചിക്കൻ റോസ്റ്റ്, മുട്ട റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കുക, എന്താ ഓപ്പൺ ആയിട്ടൊരു ചട്ടിയിലാവൂലടാ, ഒരു പാനിലാവൂലേ, ഫ്രൈയിങ് പാനിലല്ല ഉണ്ടാക്കുക, രണ്ടായാലും കുക്കറിൽ പോയിട്ട് ഉണ്ടാക്കും അതൊക്കെ. അപ്പോൾ അത് ഓർത്ത് വെക്കുക കേട്ടോ. കാരണം ഞാനിത് തമാശയായിട്ട് പറയാൻ കാരണം ഉണ്ടെങ്കിലും, നമ്മൾ എഴുതുന്ന പി എസ് സി എക്സാമിനേഷൻസ്, ഇപ്പോൾ എൽ ഡി സി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഇനി നിങ്ങളൊരു ബി ടെക് കഴിഞ്ഞിട്ട് മെക്കാനിക്കലോ അല്ലെങ്കിൽ കെമിക്കലോ പിന്നെ സിവിൽ എഞ്ചിനീയറിംഗോ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പി എസ് സി എഴുതുകയെന്ന് വിചാരിക്കും, അല്ലെ ഇൻ കേസ് ഗേറ്റ് എക്സാമിനേഷൻ എഴുതുക വിചാരിച്ചോ, അവിടെയൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, റോസ്റ്റിംഗ് എന്താ, കാൽസിനേഷൻ എന്താന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഞാൻ ത്രൂ ഔട്ട് സയൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടായിരിക്കും, നിങ്ങളുടെ കൂടെ പ്ലസ് ടുവിലുണ്ട് ഇത് പഠിക്കാൻ, ഇതേ ചാപ്റ്റർ. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ പ്ലസ് ടുവിൽ ജനറൽ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്റർ ഉണ്ട്, ആറാമത്തെ പാഠം, ഇതേ കാര്യങ്ങൾ തന്നെ അവിടെ ഉള്ളത്, ഒരു പ്രശ്നമല്ല, സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റോസ്റ്റിംഗ് ആലോചിക്കണം. റോസ്റ്റിംഗ് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട റോസ്റ്റും ചെമ്മീൻ റോസ്റ്റും ചിക്കൻ റോസ്റ്റും ഒക്കെ ഉണ്ടാക്കുക ഒരു തുറന്ന പാത്രത്തിലാണ്, അല്ലെങ്കിൽ ഫ്രൈയിങ് പാനിലാണ്. അപ്പോൾ അത് ഓപ്പൺ ആണ്, എയറിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് എയർ പ്രസൻ്റ് ആണ്, അല്ലെങ്കിൽ വായുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. പിന്നെയോ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാംഗത്തേക്കാൾ കുറഞ്ഞ താപനിലാണ് നമ്മൾ ചൂടാക്കുക. അങ്ങനെ ചൂടാക്കുമ്പോൾ അതിലുള്ള മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ വേപ്പറായിട്ട് പോകും, അല്ലെങ്കിൽ ജലാംശമൊക്കെ ബാഷ്പീകരിച്ച് പോകും. പിന്നെയോ സൾഫൈഡ് ഓറുകൾ ഓക്സൈഡ് ആക്കി മാറ്റും, സൾഫൈഡ് ഓറുകൾ ഓക്സൈഡ് ആക്കി മാറ്റും കേട്ടോ. അതിന് എക്സാമ്പിൾ ഉണ്ട്, കോപ്പർ സൾഫേറ്റ് എന്താക്കി കുപ്രേറ്റ് ആക്കി മാറ്റി എന്നൊക്കെയുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ കാൽസിനേഷൻ എന്ന് പറയുന്നത് എയറിൻ്റെ പ്രസൻസ് ഇല്ല, റോസ്റ്റിംഗ് ആണെങ്കിൽ എയറിൻ്റെ പ്രസൻസ് ഉണ്ട്, അല്ലെങ്കിലോ കാൽസിനേഷൻ ആണെങ്കിൽ വായുവിൻ്റെ സാന്നിധ്യം ഇല്ല, റോസ്റ്റിംഗ് ആണെങ്കിലോ വായുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാം, റോസ്റ്റ് ഉണ്ടാക്കുക എങ്ങനെ വീട്ടിൽ, തുറന്നൊരു പാത്രത്തിലാണ് കേട്ടോ. ഞാൻ ഇത്രയും ലോ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ച് പറയാൻ കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ത്രൂ ഔട്ട് സയൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതുന്ന പരീക്ഷകൾക്ക് ഉറപ്പാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. റിപ്പീറ്റഡ് ആയി ചോദിച്ചു, ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയണം കേട്ടോ. പ്രിപ്പറേഷൻ്റെ സമയത്തൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കണം എങ്ങനെയാണ്, കാൽസിനേഷൻ എങ്ങനെയാണ്, റോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. നമ്മൾ വീട്ടിലും റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഓപ്പൺ ആയിട്ടുള്ളൊരു ഇതിലാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ മക്കളെ ഇവിടുന്ന് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാം, കാൽസിനേഷൻ റോസ്റ്റിംഗ് എയറിൻ്റെ പ്രസൻസിലാണോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നമ്മൾ നമുക്ക് സ്യൂട്ടബിൾ ആയുള്ളൊരു എക്സാമ്പിൾ വെച്ച് ഓർത്തില്ലെങ്കിൽ നമുക്ക് പരീക്ഷ ആളിൽ നിന്ന് മാറിപ്പോകും. ചിലപ്പോൾ അവിടുന്ന് തോന്നും റോസ്റ്റിങ്ങിലാണല്ലോ എയർ ഇല്ലാത്തത്, അല്ലെങ്കിൽ കാൽസിനേഷനിലാണല്ലോ എയർ ഉള്ളത് എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കണം, കാൽസിനേഷനും റോസ്റ്റിങ്ങും നമ്മൾ ചെയ്യുന്നത് ഓക്സിഡേഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓക്സീകരണത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഓക്സിജൻ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓക്സിജൻ ചേർത്ത് വെക്കാനാണ് ചെയ്യുന്നത്. അങ്ങനെ മെറ്റലിൻ്റെ കൂടെ ഓക്സിജൻ ചേർത്ത് വെക്കുമ്പോൾ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ അപദ്രവ്യങ്ങൾ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ ഓർത്ത് വെക്കേണ്ടത് നമുക്ക് മോയ്സ്ചറിനെ ഒഴിവാക്കാൻ പറ്റും, അതുപോലെ തന്നെ കോപ്പറിൽ ഉള്ള സൾഫൈഡ് ഓറുകളെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, അല്ലെങ്കിൽ സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ആക്കി മാറ്റാൻ പറ്റും. എക്സാമ്പിൾ നമുക്ക് കോപ്പർ സൾഫേറ്റ് കുപ്രേറ്റ് ആക്കി മാറ്റുന്നു കേട്ടോ. കാൽസിനേഷനിൽ എന്താ പറഞ്ഞത്, എയറിൻ്റെ പ്രസൻസ് ഇല്ല, മെൽറ്റിംഗ് പോയിന്റിൻ്റെ താഴെയേക്കാർ ഉണ്ടാവുക, കാർബണേറ്റും അതുപോലെ തന്നെ ഹൈഡ്രോക്സൈഡും എന്തായിട്ട് മാറും, ഓക്സൈഡ് ആക്കി മാറ്റും കേട്ടോ. ഇവിടെ എന്താണ്, എയറിൻ്റെ പ്രസൻസ് ഉണ്ട്, മെൽറ്റിംഗ് പോയിന്റിൻ്റെ താഴെയാണ്. മെൽറ്റിംഗ് പോയിന്റ് പറഞ്ഞാൽ ദ്രവണാംഗം, ദ്രവണാംഗത്തിൻ്റെ താഴെയാവണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു മെറ്റൽ സിങ്ക് ഉണ്ട്, സിങ്ക് 100 മെൽറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദ്രവണാംഗം 100 വിചാരിക്കുക, അതായത് 100 എത്തിയത് എന്തായിട്ട് മാറും, ജലമായിട്ട് മാറും, അല്ലെങ്കിൽ ലിക്വിഡായിട്ട് മാറും. ഞാനൊരു 150 തിളപ്പിച്ചാലോ ഫുള്ള് അങ്ങോട്ട് ഒരുക്കിപ്പോകും, നമുക്ക് ഒന്നിനും പറ്റില്ല പിന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, ഓക്സൈഡ് ആക്കാൻ വേണ്ടി പഠിച്ചു. ഇനിയോ ആ കിട്ടിയ ഓക്സിജനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം, കിട്ടിയ ഓക്സിജനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. അതാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, റിഡക്സ് ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ നിരോക്സീകരണം. ഇവിടെ നമ്മൾ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, സോറി ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ഇവിടെ റിഡക്ഷൻ നടക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ഉണ്ട്, അതുപോലെ തന്നെ
കാർബൺ മോണോക്സൈഡ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ കാർബൺ മോണോക്സൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അയണിൻ്റെ കേസിലാണ്, Fe2O3 ഹേമറ്റൈറ്റിൻ്റെ കേസിലാണ് നമ്മൾ കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുക ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള അലുമിനിയം, സോഡിയം, പൊട്ടാസ്യം, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുക. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സോഡിയം എടുത്തു, സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 11 ആണ്, 2, 8, 1 അല്ലേ. എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുവാണ് റിഡക്ഷൻ എന്ന് പറയും കേട്ടോ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാണ്, റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യാണ്. അവിടെ ഈ ഒരു സെറ്റപ്പ് നോക്കിയാൽ ഇത് ഇലക്ട്രോണിനെ ഇവിടെ ആഡ് ചെയ്യോ, സമ്മതിക്കുമോ, ഇലക്ട്രോണ് വിട്ടുകൊടുക്കാനല്ല ഇതിന് ഇഷ്ടം, ഇലക്ട്രോണ് ചേർക്കാൻ ഇഷ്ടപ്പെടുമോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പോലുള്ള ഹൈ ആയിട്ടുള്ള എനർജി ഉപയോഗിക്കുന്നത് കേട്ടോ. മനസ്സിലായ മക്കൾക്ക്? നമ്മൾ സാധാരണഗതിയിൽ റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഓക്സിജനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ ആഡ് ചെയ്യുക, ഇതാണ് റിഡക്ഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ നിരോക്സീകരണം എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന കാർബൺ ഉണ്ട്, കാർബൺ മോണോക്സൈഡ്, ഇത് കൊബാൾട്ട് അല്ല കേട്ടോ, കാർബൺ മോണോക്സൈഡാണേ, പിന്നെ ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത് Fe2O3 അയണിൻ്റെ കേസിൽ, നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിക്കാനുണ്ട്. ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുക നമ്മൾ അലുമിനിയം, സോഡിയം, പൊട്ടാഷ്യം ഇതിൻ്റെയൊക്കെ കേസിലാണ്. അതിന് റീസൺ തരണമൊന്നുമില്ല, സോഡിയം നമ്മൾ എടുത്തു 2, 8, 1, നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇത് ഇലക്ട്രോണ് വിട്ടുകൊടുക്കുക ചെയ്യുക, ഇലക്ട്രോണ് സ്വീകരിക്കില്ല, കാരണം എന്താ, ഇവിടെ ഇട്ട് കിട്ടാൻ വേണ്ടി ഇലക്ട്രോണ് വിട്ടുകൊടുത്താൽ മതി, അപ്പോൾ ഒരിക്കലും സ്വീകരിക്കില്ല. അപ്പോൾ ഇതിന് ഇലക്ട്രോണ് സ്വീകരിപ്പിക്കണം, അല്ലെങ്കിൽ റിഡക്ഷൻ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ നിരോക്സീകരണം ചെയ്യിപ്പിക്കണം. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, നല്ല എനർജി ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണം കേട്ടോ. അല്ല, ഇലക്ട്രിസിറ്റിക്ക് നല്ല എനർജി അല്ലേ, ഒന്ന് പ്ലഗ് തുറന്നിട്ട് ഒന്ന് കൈയിട്ട് നോക്കുണ്ടോ, അപ്പോൾ അറിയാൻ എൻ്റെ വിവരം എന്താണെന്നുള്ളത്. നല്ല എനർജി ഉണ്ട്, അപ്പോൾ അത് ഉപയോഗിക്കാനുള്ള കാരണം ഇതാണ്. മക്കളെ ഓർത്ത് വെക്കുക കേട്ടോ, നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ രണ്ട് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക, ഒരു രണ്ട് പ്രാവശ്യം കാണുക, ഡീറ്റെയിലായിട്ട് പഠിക്കും. ഈ ചാപ്റ്റർ വളരെ എളുപ്പമാണ്, ഓക്കെ, വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം, നമ്മളൊന്നും കാണാപ്പാടം പഠിക്കാനോ മനസ്സിലാക്കാനോ ഓർത്ത് വെച്ചാൽ ഈ കാര്യങ്ങൾ. പിന്നെ ഓരോരുത്തർ എന്തൊക്കെ ചോദിക്കുക എന്നുള്ളത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അതേ ചോദിക്കുള്ളൂ, അത് ഞാൻ ഗ്യാരണ്ടി അല്ല, ടെക്സ്റ്റ് ബുക്കിൽ അത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള ഉദാഹരണങ്ങൾ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് ഓർത്ത് വയ്ക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ.